ഉദാഹരണത്തിന് ഹെൽത്ത് ഗ്രാന്റിനെ കുറിച്ച് ഈ എം പിമാര് കൊടുത്ത കണക്കിൽ അവർ കൊടുത്ത നിവേദനത്തിൽ പറയുന്നത് 174.76 കോടി മാത്രം റിലീസ് ചെയ്തു എന്നാണ് അവർ പരാതിയായിട്ട് കേന്ദ്രത്തിന് കൊടുത്ത പരാതിയിലടക്കം ധനമന്ത്രിക്ക് കൊടുത്ത ഇതിലടക്കം കൊടുത്തിട്ടുണ്ട്. വാസ്തവം എന്താ, 2021-22 സാമ്പത്തിക വർഷത്തിൽ 521.43 കോടിയും 2022-23 421.81 കോടിയും നൽകി. മാത്രമല്ല ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇൻ്റർ കോമ്പോണൻ്റ് അഡ്ജസ്റ്റ്മെൻസും അനുവദിച്ചു. പ്രാഥമിക ആരോഗ്യ മേഖല ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഗ്രാൻറ് നൽകിയത്. പക്ഷേ അതിൽ പെൻഡിങ് ഗ്രാൻ്റ് ഉണ്ട്. എന്താ കാരണം? കൊടുത്ത തുകയുടെ 50% പോലും ചെലവഴിക്കാത്ത സാഹചര്യത്തിൽ ഇനി കൂടുതൽ തുക അനുവദിക്കാൻ പറ്റില്ല എന്ന് കേന്ദ്രം പറഞ്ഞു. കൊടുത്ത തുക ചെലവഴിക്കണ്ടേ? അത് ചെലവഴിച്ചതിന് ശേഷമല്ലേ ഇനി ഞങ്ങൾക്ക് കിട്ടാനുള്ള ബാക്കിയുള്ളത് വേണം എന്ന് പറയുന്നത്? കൊടുത്ത തുകയുടെ 50% ചെലവഴിച്ചില്ലെങ്കിൽ തുടർന്നുള്ള ഗ്രാൻറ് അനുവദിക്കാനാവില്ല എന്നുള്ള മാനദണ്ഡം, ആ മാനദണ്ഡമാണ് ഈ ഗ്രാൻറ്റിൻ്റെ കാര്യത്തിലുള്ളത്. ആ മാനദണ്ഡം പാലിച്ചില്ല. മാത്രമല്ല, ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതൊക്കെ കോമ്പോണൻസിൽ എന്താണ് സ്ഥിതി? ചില കോമ്പോണൻസിൽ 13% മാത്രമാണ് ചെലവഴിച്ചത്. ഉദാഹരണത്തിന് ഡയഗ്നോസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ ടു ദ പ്രൈമറി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കോമ്പോണൻറ്റിൽ, ആ കോമ്പോണൻറ്റിൽ 13%. മറ്റൊരു കാര്യം ഈ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത്, മില്യൺ പ്ലസ് സിറ്റീസ് പദ്ധതി 2023-22 213.4 കോടി മാത്രമേ റിലീസ് ചെയ്തുള്ളൂ. ശുപാർശ ചെയ്തത് 265 കോടിയാണ്. അതിൽ 213.4 കോടി കൊടുത്തു, ബാക്കി 51.55 കോടി ബാക്കിയുണ്ട്. എന്താ കൊടുക്കാത്തത്? കൊടുക്കാത്തത് ഈ പദ്ധതിയുടെ മാനദണ്ഡമനുസരിച്ച് അത് നോൺ മില്യൺ പ്ലസ് നഗരങ്ങൾക്ക് വിവിധ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയ ശേഷം കൊടുക്കാനുള്ളതാണ്. ആ നോൺ മില്യൺ പ്ലസ് നഗരങ്ങൾ ഏതൊക്കെ നഗരങ്ങൾക്കാണ് കിട്ടേണ്ടത് എന്ന് തീരുമാനമെടുത്ത് അറിയിക്കേണ്ടത് സർക്കാരാണ്, സംസ്ഥാന സർക്കാരാണ്. കോട്ടയത്തിന് കിട്ടുമായിരുന്നല്ലോ നോൺ മില്യൺ പ്ലസിൽ പെടുത്തിയിട്ട്. കൊടുത്തോ സംസ്ഥാന ഗവൺമെൻറ്? കൊടുത്തില്ല. അപ്പം മാനദണ്ഡങ്ങൾ പാലിക്കാതെ, നിയമങ്ങൾ പാലിക്കാതെ, ചട്ടങ്ങൾ പാലിക്കാതെ, കഴിഞ്ഞ കാലത്തെ അനുഭവം നമുക്കറിയാം, GST ഞങ്ങൾക്ക് വീതം കിട്ടുന്നില്ല, ഞങ്ങളുടെ കുടിശ്ശിക കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് ആരോപണങ്ങൾ. ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു, ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട തുകയുടെ ഒരു നയാ പൈസ പോലും പിടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷേ പണം കൊടുക്കണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം, അതിൻ്റെ ചട്ടം അത് പാലിക്കണം. 5 വർഷമായിട്ട് ഓഡിറ്റ് ചെയ്ത AG ഓഡിറ്റ് ചെയ്ത കണക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. കണക്ക് കൊടുക്കുന്നില്ല. കണക്ക് കൊടുക്കാതെ എങ്ങനെ ഈ തുക നൽകാൻ കഴിയും? പിന്നെ അക്കാര്യത്തിൽ വേണ്ടിയിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ സർക്കാരിൽ ഇവരുടെ ഈ ധൂർത്ത്, ഒരു വശത്ത് പറയുന്നത് സാമ്പത്തിക കമ്മി എന്നാണ്, ധനകാര്യ പ്രതിസന്ധി, മറുവശത്ത് ഹെലികോപ്റ്റർ വാടക കെടുക്കുന്നതിന് ഒരു കമ്മിയില്ല, ഒരു ധനകാര്യ പ്രതിസന്ധിയില്ല. ഡൽഹിയിൽ ഒരാളെ ശമ്പളത്തിന് വെച്ച് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരാളെ ശമ്പളത്തിന് വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരാൾ അവിടെ ഇരിക്കല്ലേ? സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാരുടെ പണിയെടുക്കാൻ അവർക്ക് കഴിവില്ല എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. സംസ്ഥാനത്തെ സർക്കാർ IAS ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, IAS റെസിഡന്റ് കമ്മീഷണറായിട്ട് ഡൽഹിയിലുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന് പറഞ്ഞ് ക്യാബിനറ്റ് റാങ്കിൽ ഒരാളെ വെച്ചിരിക്കുകയാണ്. ഈ ചെലവ് ഒഴിവാക്കിയാൽ ചുരുങ്ങിയത് 10,000 ആൾക്കെങ്കിലും കിറ്റ് കൊടുക്കാം. അപ്പോൾ ഒരു വശത്ത് ധൂർത്ത്, മറുവശത്ത് ഈ ഇതുപോലെയുള്ള എല്ലാറ്റിനും കേന്ദ്രത്തിന് പഴിചാരൽ. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്രത്തിന് പഴിചാരുന്നത് ഇനിയെങ്കിലും നിർത്തണം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ പതിവ് പല്ലവി, എല്ലാ മന്ത്രിമാരോടും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, സർക്കാരിൻ്റെ പോരായ്മ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് പഴിചാരുന്ന, അതിൽ നിന്ന് കെട്ടിവെച്ച് രക്ഷപ്പെടുന്ന സമീപനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഈ കണക്കുകൾ വളരെ വ്യക്തമായിട്ട്, വളരെ വിശദമായിട്ടുള്ള കണക്കുകൾ
നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് തന്നിട്ടുണ്ട് ഓൾറെഡി. എല്ലാ കണക്കുകളും അതിൽ വിശദമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ, കാരണം സംസ്ഥാന സർക്കാർ അഥവാ ഇനി കുടിശ്ശിക ഏതെങ്കിലും ഒന്നും പോരായ്മ വന്നു ഒരു കത്തെഴുതിയിട്ടുണ്ടോ, ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ മുകളിൽ പഴിചാരുന്ന സമീപനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്